ഇവിടെ ഇനി പറയാൻ പോകുന്നത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിത്തത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി യോഗമാർഗത്തിൻ്റെ പ്രയാണത്തിന് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വിഘ്നം വരുത്തുന്ന ഘടകങ്ങൾ 9 എണ്ണമാണ്. അതായത് ധ്യാനത്തിന് അല്ലെങ്കിൽ സമാധിക്ക് തടസ്സമായി നിൽക്കുന്ന 9 ഘടകങ്ങൾ ഏതൊക്കെ? 1, വ്യാധി. ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന രോഗങ്ങളാണ് വ്യാധി. ഇവ യോഗത്തിന് തടസ്സമുണ്ടാക്കുന്നു. 2, ധ്യാനം. ദിവസവും ചെയ്യേണ്ട സാധനകൾ, ഉപാസന, സന്ധ്യാപ്രാർത്ഥന, ശുഭകർമ്മങ്ങൾ എന്നിവ ചെയ്യാതെ വരുന്നതാണ് സ്നാനം. ഇതും ധ്യാനത്തിന് തടസ്സമുണ്ടാക്കുന്നു. സംശയം. യോഗയിലും അതിൻ്റെ ഫലത്തിലും സംശയമുണ്ടാവുന്നതാണ് മറ്റൊരു തടസ്സം. പ്രമാദം. യോഗ സാധനകളെ അവഹേളിക്കുന്നതാണ് പ്രമാദം. ഇതും ധ്യാനത്തിന് തടസ്സമുണ്ടാക്കുന്നു. അഷ്ടാംഗയോഗയിലെ യമനിയമങ്ങളെ പാലിക്കാതിരിക്കുന്നതാണ് പ്രമാദം. ഇതും സമാധിക്ക് തടസ്സമാകുന്നു. 5, ആലസ്യം. യോഗയിൽ കഴിവും രുചിയും ഉണ്ടായിട്ടും അതിനെയെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ആലസ്യം. 6, അവിരതി. മനസ്സ്, ശരീരം എന്നിവയ്ക്ക് സുഖം നൽകുന്ന വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകുക. ഇതാണ് അവിരതി. ഇതും ധ്യാനത്തിന് തടസ്സമുണ്ടാക്കുന്നു. ഭ്രാന്തി ദർശനം. വിപരീതമായ അറിവുണ്ടാക്കുക. അതായത് യോഗകൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് തോന്നുന്നതാണ് ഭ്രാന്തി ദർശനം. ഇതും ധ്യാനത്തിന് തടസ്സമായി വരുന്നു. 8, അലബ്ധഭൂമികത്വം. നന്നായി സാധനകൾ ചെയ്തിട്ടും യോഗയുടെ ലക്ഷ്യമായ സമാധിയിൽ എത്താതിരിക്കുന്നതാണ് അലബ്ധഭൂമികത്വം. 9, അനവസ്ഥിത്വം. സമാധിയിൽ എത്തിയിട്ടും അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്തതാണ് അനവസ്ഥിത്വം. ഇപ്പറഞ്ഞ കാര്യങ്ങളാണ് യോഗയ്ക്ക് അല്ലെങ്കിൽ യോഗയുടെ ലക്ഷ്യമായ സമാധിക്ക് തടസ്സമായി നിൽക്കുന്നത്. ഇതിനോടൊപ്പം ദുഃഖം, ദൗർലഭ്യം, അംഗമേജയത്വം, ശ്വാസപ്രശ്വാസം, ഈ 4 കാര്യങ്ങൾ കൂടി യോഗത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഈ 4 എണ്ണത്തിൽ ആദ്യത്തെ എന്താണ് ദുഃഖം? ദുഃഖം 3 തരമുണ്ട്. 1, ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഒന്നുകൂടി പറഞ്ഞാൽ പരിണാമ ദുഃഖം, താപദുഃഖം, സംസ്കാര ദുഃഖം. ഇവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നതുകൊണ്ട് ഇവിടെ കൂടുതലായി ഒന്നും പറയുന്നില്ല. 2, ദൗർമനസ്യം. ആഗ്രഹിച്ചത് പൂർണമായി നടക്കാത്തതുകൊണ്ട് മനസ്സിൽ ഉണ്ടാകുന്ന ദേഷ്യം, കോപം എന്നിവയാണ് ദൗർമനസ്യം. 3. അംഗമേജയത്വം. പത്മാസനത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയൽ, തരിപ്പ് എന്നിവയാണ് അംഗമേജയത്വം. ഇതും ധ്യാനം, സമാധി എന്നിവയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു. ശ്വാസപ്രശ്വാസം. തന്റെ ആഗ്രഹത്തിന് വിപരീതമായി വായു ഉള്ളിലേക്ക് പ്രവേശിക്കുകയും, അതായത് ശ്വാസത്തിലൂടെയും, അതുപോലെ തന്നെ പുറത്തേക്ക് പോവുകയും പ്രശ്വാസമായും ചെയ്യുന്നുണ്ട്. ഇതാണ് ശ്വാസപ്രശ്വാസം. ഇതും നമ്മുടെ ധ്യാനത്തിനും സമാധിക്കും തടസ്സമുണ്ടാക്കുന്നു. ഈ 4 എണ്ണം കൂടിയും സമാധിക്ക് അല്ലെങ്കിൽ ധ്യാനത്തിന് അല്ലെങ്കിൽ ഏകാഗ്രതയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുക.